നമസ്കാരം, ഞാൻ ദീപ ജോസ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വിചാരണ വേളയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആരോപണങ്ങൾ തെളിയിക്കാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ എം ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കേസ് അനുകൂലമാകാൻ ഇടയുണ്ടെന്നാണ് ഇഡിക്ക് ലഭിച്ച നിയമോപദേശം. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉന്നയിച്ച ആരോപണത്തിന്റെ തെളിവുകൾ സ്വപ്ന ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്ന് സ്വപ്ന ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെന്നൈയിലേക്ക് സ്ഥലം മാറിപ്പോയി. ആറുമാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ സ്വപ്ന ഇതുവരെ ഹാജരായിട്ടുമില്ല. വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ തുടരന്വേഷണ സാധ്യത ഇഡിയും കസ്റ്റംസും പരിശോധിച്ചിരുന്നു. കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ കസ്റ്റംസിനും ഇഡിക്കും നൽകിയ മൊഴികളെക്കാൾ കൂടുതൽ വിവരങ്ങൾ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യ മൊഴിയിൽ ഉണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. മജിസ്ട്രേറ്റ് മുമ്പാകെ ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം നൽകുന്ന രഹസ്യമൊഴിക്ക് തുല്യമായ തെളിവ് മൂല്യം കേന്ദ്ര അന്വേഷണ ഏജൻസികളായ കസ്റ്റംസിനും ഇഡിക്കും നൽകുന്ന മൊഴിക്കുമുണ്ട്. സ്വപ്ന ഇഡിക്കും കസ്റ്റംസിനും നൽകിയ മൊഴികൾ പരിശോധിച്ച ശേഷമാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസും കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ ഇഡിയും കുറ്റപത്രം സമർപ്പിച്ചത്. അന്ന് പറയാത്ത കാര്യങ്ങൾ മജിസ്ട്രേറ്റ് മുമ്പാകെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് സ്വപ്ന അവകാശപ്പെടുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ സ്വപ്നം നേരത്തെ കസ്റ്റംസ് മുമ്പാകെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തെളിവില്ലാത്തതിനാൽ അവർ അന്വേഷിച്ചില്ല. മാത്രമല്ല കേസിൽ നിർണായക പങ്കുള്ള കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരായ UAE പൗരന്മാരെ ചോദ്യം ചെയ്യാൻ കഴിയാത്തതും തിരിച്ചടിയാണ്. മൊഴികളിൽ തുടരന്വേഷണത്തിന് വഴി തുറക്കാൻ കഴിയുന്ന വിവരങ്ങളും തെളിവുകളും ഉണ്ടെങ്കിൽ അനുബന്ധ കുറ്റപത്രം നൽകാം. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റും മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുള്ളൂ എന്നാണ് ഇഡിക്ക് ലഭിച്ച നിയമോപദേശം. കേന്ദ്ര ഏജൻസികൾ മുമ്പാകെ പലപ്പോഴായി വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ വേണ്ടവിധം അന്വേഷണം നടത്തിയില്ലെന്ന ആരോപണത്തോടെയാണ് സ്വപ്ന മജിസ്ട്രേറ്റ് മുമ്പാകെ രഹസ്യമൊഴി നൽകിയത്. എന്നാൽ തുടർന്ന് സ്വപ്നയുടെ ആരോപണങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല.